ഹായ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പ്ലാൻസിന്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെടാറുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് നമ്മുടെ മിനറൽ വാട്ടറിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് സൈഡ് എങ്ങനെയാണ്, ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം തുടങ്ങിയ ഡീറ്റെയിൽസുകളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് മിനറൽ വാട്ടറിൻ്റെ പ്രൊഡക്ഷനും ബാക്കി ഇതിൻ്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു ലിക്വിഡ് ബിവറേജസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ മിനറൽ വാട്ടർ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും മഴയാണെന്നുണ്ടെങ്കിലും ബേസിക്കലി ചൂടെന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലും സെയിൽ നടക്കുന്നത് ഈ മിനറൽ വാട്ടറിൻ്റെ സെക്ഷനിലാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എല്ലാവരും കണക്കാക്കിയിരുന്നത് കോമ്പറ്റീഷനാണ്. കാര്യം ഒരുപാട് ബ്രാൻഡുകൾ ഇന്ന് നമുക്ക് കോമ്പറ്റീഷനായിട്ട് മാർക്കറ്റിലുണ്ട്. സോ നമുക്ക് എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഇതേ പ്രൊഡക്ഷനിൽ അതേ പ്രൊഡക്ഷൻ കോസ്റ്റ് അതേപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ സെയില് ഇൻക്രീസ് ചെയ്യാം തുടങ്ങിയ ഡീറ്റെയിൽസുകളാണ് ഞാൻ മെയിൻലി ഫോക്കസ് ആയിട്ട് ഈ പറയുന്ന മിനറൽ വാട്ടർ പ്രൊഡക്ഷൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലിന്ന് ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഉറപ്പായിട്ടും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. നമുക്ക് ബാക്കിയുള്ള ബിസിനസ്സുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ അങ്ങനെ തൽക്കാലം റെഡ്യൂസ് ചെയ്ത് കൊണ്ട് നടത്താവുന്ന ഒരു ബിസിനസ് പ്ലാൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായിട്ടും നടത്തണം. സോ നമുക്ക് ഇനിഷ്യലി വേണ്ട മെഷീനറി എന്ന് പറയുന്ന ഒന്നാമത്തത് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെമി ഓട്ടോമാറ്റിക്കിന്റെ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഫില്ലിംഗ്, ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് മെഷീൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഉറപ്പായിട്ടും നമ്മൾ മാനുവൽ പാക്കിംഗ് അല്ലെങ്കിൽ മാനുവൽ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ ഉറപ്പായിട്ടും ബാധിക്കും. സോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻസ് റിക്വയർഡ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്കി ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിങ്ങുമാണ്. പാക്കിംഗ് മെയിൻലി ഉദ്ദേശിച്ചത് ഇതിൻ്റെ ക്യാപ്പ് പോലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്പിംഗ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിനിമം ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെഷീനറിയിൽ നമുക്ക് ആവശ്യമാണ്. സോ നമുക്ക് ഇതിൻ്റെ ക്യാപ്പിംഗ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ ഫില്ലിംഗ് മെഷീൻ്റെയും ബാക്കി റോ മെറ്റീരിയൽസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മിനിമം വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു 3 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ബേസിക്കലി വേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് നമുക്കറിയാം. ഉദ്ദേശം ഒരു 10 രൂപീസിന് വരെ നമുക്ക് ഇന്ന് സെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ടിലിനെയാണ് നമുക്കിന്നിപ്പോൾ ഉദ്ദേശം 20 രൂപീസിന് സെയിൽ ചെയ്യുന്നത്. നമുക്ക് ബാക്കി ഇതിൻ്റെ അസോസിയേഷൻസും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ് ഉൾപ്പെടെ ഇടപെട്ടത് ഇത് നിങ്ങൾ 10 രൂപീസിന് തന്നെ സെയിൽ ചെയ്തിരിക്കണം എന്നുള്ള ബാക്കി ഇതും നോട്ടീസും ബാക്കി കാര്യങ്ങളും എല്ലാം പുറത്ത് കൊണ്ടുവന്നെങ്കിലും ഇന്നും 20 രൂപീസിനാണ് നമ്മളൊരു ബോട്ടിൽ മിനറൽ വാട്ടർ നമ്മൾ ബേസിക് ആയിട്ട് വാങ്ങിക്കുന്നത്. സോ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഉറപ്പായിട്ട് മിനിമം ഒരു 10 രൂപീസ് to 8 രൂപീസ് വരെ, അതായത് 8 മുതൽ 10 രൂപ വരെ നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ക്വാളിറ്റി നല്ല രീതിയിൽ മീറ്റ് ചെയ്യുക. ബാക്കി ലൈസൻസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഒരു വീടിൻ്റെ ഒരു പോർഷനിൽ ചെയ്യുന്നത് അത്രത്തോളം ആപ്ലിക്കബിൾ ആയ ഒരു കാര്യമല്ല. കാര്യം വളരെയധികം മൂവ്മെൻ്റ് ഉള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂറേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും എപ്പോഴും വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നമ്മൾ തന്നെ ഒരുപാട് പേര് ടി വി കണ്ട് കാണും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് റെയ്ഡ് ചെയ്ത് ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. സോ നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഈ പറയുന്ന ബിസിനസ് നമുക്ക് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയിലും വളരെയധികം ഡിഫറൻസ് വരുത്തേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ഈ മിനറൽ വാട്ടറിൻ്റെ എന്ന് പറയുന്നത്. കാര്യം നമുക്കിപ്പോൾ എവിടെ പോയാലും 2-3 ബ്രാൻഡുകൾ ഇപ്പോൾ ഒരു കടയിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ്. സോ നമുക്കൊരു ലോക്കലായിട്ടുള്ള ഒരു ഷോപ്പ് വഴിയുള്ള ഒരു സെയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു മാർക്കറ്റ് അല്ല ഒരു ലോക്കൽ മാർക്കറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിൽ ഫസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കാറ്ററിങ്ങുകളുമായിട്ട് ടൈപ്പ് വയ്ക്കുക എന്നുള്ളതാണ്. കാര്യം ഇന്നത്തെ കാലത്ത് കാറ്ററിംഗ് വഴി മിക്കതും ബോട്ടിൽഡ് മിനറൽ വാട്ടറാണ് ബാക്കി അവർ സെർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാക്കി ലോക്കലായിട്ടുള്ള ഗ്ലാസ്സുകളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ മാറി
വരുന്നുണ്ട്. സോ നിങ്ങളുടെ കാറ്ററിംഗ് മാക്സിമം നിങ്ങൾക്ക് പരിചയമുള്ള കാറ്ററിങ്ങുകളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല റേറ്റിൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഓർഡർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലാറ്റ്, അതിപ്പോൾ നിങ്ങൾക്ക് ഈ മിനറൽ വാട്ടർ ഇപ്പോൾ ചെറിയ ബോട്ടിലല്ലാതെ വലിയ ക്യാനുകളിലാക്കി വേണമെങ്കിലും സെയിൽ ചെയ്യാനുള്ളൊരു സാധ്യത ഇതേ ബിസിനസ്സിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ്. സോ നിങ്ങൾക്ക് വലിയ വലിയ ഹോട്ടൽസ് അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ പോലെയുള്ളവരുമായിട്ട് ടൈപ്പ് വയ്ക്കുക, അവർ കോൺടാക്ട് ചെയ്യുന്നതിനനുസരിച്ച് സാധനം എത്തിച്ചു കൊടുക്കുക. സോ ഇങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് പല രീതിയിലും ഇതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു വളരെയധികം സാധ്യതയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ പ്രൈസിനെ റെഡ്യൂസ് ചെയ്ത് ഷോപ്പ് ഉടമയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി വാങ്ങിക്കുന്ന കസ്റ്റമറിന് കുറച്ച് ലാഭത്തിൽ ഈ സംഭവം സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓർഡേഴ്സ് ഗ്രാജ്വലി ഉറപ്പായിട്ടും വരും. ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബാക്കി എല്ലാ ബിസിനസ്സും പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം ഉണ്ടാവാനുള്ളൊരു സാധ്യതയും വളരെയധികം കുറവാണ്. സോ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ആലോചിക്കുക. റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉദ്ദേശം 3-4 lakhs വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 3-4 months തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. മാർക്കറ്റിങ്ങിൽ വളരെയധികം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറിലി ഉള്ള കാര്യം. കാര്യം കോമ്പറ്റീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെയധികം വലുതാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽ. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ അറിഞ്ഞിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള ബേസിക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയുന്ന കമൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.